പത്തുന്നൂടെ മുമ്പ് ചങ്ങായിമാരെ തുണിയൊക്കെ തുന്നാന്നൊരു പരിപാടിണ്ടായി. ചങ്ങായിമാരൊന്ന് പഠിച്ചു അതിന് എന്ത് ചെയ്യണം, സൂചി കൂടെ നൂലോട്ടണം. നമ്മളൊക്കെ തുന്നിക്കണം, സ്വന്തം തുന്നും തുന്ന അറിയും ചെയ്യും. എല്ലാവർക്കും പ്രാഥമിക അറിവുകൾ ഉണ്ടായിരുന്നു മുമ്പ്. ഇന്ന് ഒരൊറ്റ അറിവില്ല, തിന്നാനും ആക്കി പറയുന്നില്ല. ഒന്ന് രണ്ട് അറിവ് മാത്രമുണ്ട് നമുക്ക്. ഒക്കെ പീടിയെ പോയി ചോദിക്കണം അല്ലെങ്കിൽ ഉമ്മാനോട് ചോദിക്കണം. ചോറ് വെന്തിക്കണമെന്ന് മരുമകൾക്ക് അറിയണമെങ്കിൽ ഉമ്മാനോട് ചോദിക്കണം. നാളെ ഒരു പെണ്ണിനെ കെട്ടി കൊടുത്തിട്ട് കേട്ടു ചോറ് വെന്തിക്കണമെന്ന് അറിയണം. ഇതെങ്ങനെ പോയാലും എസ് എൽ സിയിൽ ചോറ് പോകലുണ്ടോ? പ്ലസ് ടുവിൽ ചോറ് പോകുമോ? മീൻ വെന്തിക്കണമെന്ന് അറിയാൻ ഉമ്മാനോട് ചോദിക്കണം. ആ ഡോക്ടറായിട്ട് ചോറ് പോകുമോ? നെല്ല് കായ്ക്കണം മരേതെന്ന് വെച്ചാൽ വേറൊരു മരുവള്. ഞാനാണ് അമ്മായി പറയാം ആൽമരുന്ന്. എന്താ ചെയ്യും? ഒരു പ്രാഥമിക അറിവുകളും ഇല്ല. ഒരു ചെറിയ അസുഖമായ ഓടി ഹോസ്പിറ്റലിലേക്ക്, ഗർഭിണിയായാൽ ഓടി ഹോസ്പിറ്റലിലേക്ക്. ഈ ആന പേറി നിന്നിട്ട് വല്ല ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട ഏത് ആന ഏത് ഹോസ്പിറ്റലാ പറ്റത്? ആനന്റെ പ്രസവത്തിന് എത്ര അടങ്ങൾ വെച്ച പ്രസവം വേറെ നിങ്ങൾ ചിന്തിച്ചു നോക്കിയാണ്. സുബ്ഹാനല്ലാഹ്, ഇന്ന് ഇവരെ ഹോസ്പിറ്റലിൽ പറ്റിട്ടില്ല. സുബ്ഹാനല്ലാഹ്. അല്ലാഹ് 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 അല്ലാഹ്. പൂച്ച ആറ് പെറുന്ന്, ആ ആട് പെറുന്ന് രണ്ടും മൂന്നും നാലും, നായ മൂന്നാം മാസം പെറുന്ന്, ഇന്ന് ഇവരെ ഒരു ഹോസ്പിറ്റലിൽ പറ്റിട്ടില്ല. ഗർഭം ഒരു രോഗമല്ല, രോഗികളെ കൂട്ടത്തിലേക്കാണ് ഹോസ്പിറ്റലിൽ. എന്ന് ചില ഹോസ്പിറ്റലിൽ പ്രസവിക്കാനായിട്ട് ഹോസ്പിറ്റലിൽ. സുബ്ഹാനല്ലാഹ്, ഇത്ര നല്ലൊരു ബിസിനസ് വേറില്ല. എന്തും പറയാം, പേടിക്കാൻ ആളുണ്ടല്ലോ. ഞങ്ങളതിന് ഇട്ടു ഇല്ലതാ ജഫറൂലിയര് പെണ്ണുങ്ങൾ വെറ്റ് രണ്ടും വീട്ടിൽ നിന്ന്, എൻ്റെ പെണ്ണുങ്ങൾ 9 വെറ്റ് വീട്ടിൽ നിന്ന്. പുറത്ത് വിട് ഈ വിഷയമൊക്കെ, പുറത്ത് പോട്ടെ, ഇത് ഡേറ്റ് പിടിച്ചൊക്കെ ഉണ്ടാ, പുറത്ത് പോട്ടെ. ഇതൊക്കെ 9 പ്രസവിച്ച് ഹോസ്പിറ്റൽ എന്ത്, ഡോക്ടർ എന്ത് അറിയില്ല. എൻ്റെ ഭാര്യ ഏത് 1 മാസം മുതൽക്ക് 10 മാസം വരെ ഡോക്ടർ നമ്മളെന്നെ, വേറില്ല. ഒരു ഡോക്ടർ അറിഞ്ഞിട്ടില്ല, ഒരു പരിശോധന സ്കാനിങ് ഒന്നുമില്ല. ഈ സ്കാനിങ് മുമ്പിവിടെ വന്ന കാലത്ത് ഭയങ്കര അപകടമായിരുന്നു. പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല, സ്കാനിങ് സെന്ററിൽ ചെന്നിട്ട് സ്കാനിങ് ചെയ്യാൻ പറ്റില്ല, ഡോക്ടറെ സമ്മതം വേണം. ഇതിനത് സുബിൻ മൂബിക്കകത്ത് ചെയ്യാൻ പോവാ. അപകടം വരും ചങ്ങായെ, ഈ രശ്മികൾ കടത്തി വിട്ടിട്ട് ഈ ഭ്രൂണം കീടുവരും. 1 സ്കാനിങ്ങിൽ കുട്ടിന്റെ കിഡ്നി കേടുന്നു, 2 സ്കാനിങ് പറയാണ് കുട്ടിയുടെ കിഡ്നിക്ക് കേടുണ്ട്. 1 സ്കാനിങ് നടന്നപ്പോ കുട്ടിയുടെ ബ്രെയിൻ കേട് വന്നു, 2 സ്കാനിങ്ങിൽ പറയുന്നു കുട്ടിയുടെ ബ്രെയിൻ കേടുണ്ട്. വെള്ളം നിറഞ്ഞിന്, അതാണ് എന്റെ ആദ്യത്തെ സ്കാനിങ് ആണ് യൂസീവത്ത് മുഴുവൻ ഉണ്ടാക്കിയത്. മനസ്സിലാക്കി വെച്ചോ, കുട്ടിയുടെ കുഞ്ഞു ഹൃദയം, ആ ഹൃദയം പ്രവർത്തിക്കുന്നില്ല. നിന്റെ സ്കാനിങ് കൊണ്ട് സംഭവിച്ചതാണത്. പ്രവർത്തിക്കാത്തത് സ്കാനിങ് കൊണ്ട് കണ്ടതല്ല, സ്കാനിങ് കൊണ്ട് പ്രവർത്തിക്കാതിരുന്നതാണ്. ഇതൊന്ന് ചിന്തിക്കുന്നത് നന്ന് മുസ്ലിമീങ്ങളെ. അള്ളാഹു എന്നൊരു സിട്ടാവ് ഇതിന്റെ പിന്നിലുണ്ട്, ഒന്ന് ഓർക്കണത് നന്ന്. ഈ കാലം ഏതാ? നുഇബു സമാനനാ വൽ ഐബു ഫീനാ അന്നപ്പോലത്തൊരുള്ള കാലം ഇതാണ്. ഈ കാലാണ് മുമ്പത്തെ കാലം പോലെ. എന്തത്തെ മുമ്പത്തെ കാലം, ഇപ്പത്തെ കാലമായിട്ട്? മുമ്പത്തെ പ്രസവം തന്നെ ഇപ്പത്തെ പ്രസവം. ഞാൻ വിശദീകരിച്ച ഈ പൊതു സ്റ്റേജ് അതോടൊപ്പം പറയാൻ വയ്യ, ഒരു വ്യത്യാസവും ഇല്ല. ഞങ്ങളെ ഭാര്യമാരൊക്കെ പ്രസവിച്ചില്ലേ? ജഫർ സഖാഫിന്റെ ഭാര്യ എത്ര പറ്റണം? 5 വീട്ടിൽ തന്നെ 2 കുട്ടികളിലൊക്കെ പ്രസവം വീട്ടിൽ തന്നെ. ഞങ്ങളൊക്കെ അങ്ങനെ തന്നെ. എന്റെ മകളെ ഭർത്താവ് 2 വെറ്റ് പെരീന. ഒരു ഹോസ്പിറ്റൽ കണ്ടിട്ടില്ല, ഒരു ഡോക്ടറെ കണ്ടിട്ടില്ല. ഏത് ഗർഭമുണ്ട്, ഗർഭം തേറി. അന്നോടാരെ അതിന് നിൽക്കാൻ പറഞ്ഞു? ഈ മുസീബത്താണെങ്കിൽ നസീറിന്റെ 6 ഭാര്യമാണ് കുട്ടി. എന്റെ അനുജന്റെ, എന്റെ അടുത്ത് പഠിച്ച മക്കളിൽ 90% ഇങ്ങനെ കുടുംബത്തിൽ മൊത്തം അങ്ങനെ. ഒരു പ്രശ്നവുമില്ല. Allah 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 Allah